ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബർ ഫർഹാസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് നമ്മളൊരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന നല്ലൊരു അടിപൊളി ടൊമാറ്റോ സോസാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കിലോ തക്കാളിയാണ് കേട്ടോ. തക്കാളി എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു സൈസിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് പ്രഷർ കുക്കറിനകത്തോട്ടേക്കാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഇതിനകത്തിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ മുഴുവൻ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് ഒരു ചെറിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ചെറിയ പിസ്ത അത്യാവശ്യം വലുതായതുകൊണ്ട് ഒന്ന് മാത്രമേ ചേർത്തുള്ളൂ, ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്തോട്ടേക്ക് ഒരു സവാളയുടെ ചെറിയ വളരെ കുറച്ച് ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഇഷ്ടമുള്ള സ്പൈസസൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 കറുവപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ 3 ഗ്രാമ്പുമാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം 1 കിലോ തക്കാളിക്ക് നമ്മളൊരു 250 ml വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒത്തിരി ആഡ് ചെയ്യരുത്. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വിസിലിൻ്റെ എണ്ണമെന്ന് പറയുന്നത് ഒരു 4 വിസിൽ എന്തായാലും അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ കറക്റ്റ് 4 വിസിൽ കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് പ്രഷർ പോകുന്നത് വരെ നമ്മളിത് അടച്ച് തന്നെ വെക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്രഷർ പോയതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഇനി നന്നായിട്ട് ചൂടാറണം. ചൂടാറിയതിന് ശേഷമാണ് പിന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറാൻ വേണ്ടി വെച്ച് നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിക്കകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്താൽ മതി. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗളിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ടൊമാറ്റോൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഇതിനകത്ത് പട്ടയും ഗ്രാമ്പൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ പീസസൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് പഞ്ചസാര ചേർക്കാം. നമ്മുടെ കയ്യിലുള്ള സാധാരണ പഞ്ചസാര ചേർക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒന്നുകൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ബ്രൗൺ ഷുഗർ കയ്യിലുണ്ടെങ്കിൽ ഇതായിരിക്കും നല്ലത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇതുപോലെയുള്ള പാക്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നിർബന്ധം ഇല്ലാട്ടോ, ഇതുള്ളവരും ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഒന്നുകൂടി നല്ല കളറ് കൂടി കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ടൊമാറ്റോൻ്റെ മിക്സ് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബ്രൗൺ ഷുഗർ 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊടിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ബ്രൗൺ ഷുഗർ അല്ലാതെ സാധാരണ പഞ്ചസാര യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 1/2 കപ്പാണ് നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ളത്. ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഒരിക്കലും സാധാരണ മുളക് പൊടി ഉപയോഗിക്കരുത്, അപ്പോൾ നല്ല എരിവ് വരും. 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വിനെഗറാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. വിനെഗറിൻ്റെ അളവ് എന്ന് പറഞ്ഞു ഇതിന് 1/4 കപ്പ് വിനെഗറാണ് കേട്ടോ. കണക്ക് അപ്പോൾ മെഷർമെൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ വിനെഗർ നമ്മൾ വൈറ്റ് വിനെഗറാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് മിക്കവരും ചോദിക്കാറുണ്ട്. അപ്പോൾ വൈറ്റ് വിനെഗറാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുക. അതായത് മധുരം നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ബ്രൗൺ ഷുഗർ ചേർത്താലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി കുറച്ചുകൂടി നല്ലൊരു ഡാർക്ക് കളർ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ റെഗുലർ ഷുഗർ ഉപയോഗിക്കുന്നതിനേക്കാളും ഹോം മെയ്ഡിനൊക്കെ ഒന്നുകൂടി നല്ലതായിരിക്കും. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ സമയം എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ് തുടങ്ങി 20 മിനിറ്റ് വരെയാണ് നമ്മളിതൊന്ന് കുറുക്കിയെടുക്കുന്നത്. ഇത് ഇതിൻ്റെ അകത്തുള്ള ആ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് ഇത് നല്ലൊരു തിക്കായിട്ട് കൺസിസ്റ്റൻസി വരുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷമുള്ളതാണ്. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയം കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റിന് ശേഷമുള്ളതാണ്. ഒരു ഇത്തിരി സമയം കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റ് 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റാണോ, ടൊമാറ്റോ സോസിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുക്കുക. ആ പാത്രത്തിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി സോസ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നു വെച്ചാൽ ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ഒന്ന് ജസ്റ്റ് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ പാത്രം ഒന്ന് ചരിച്ച് പിടിച്ച് നോക്കുക. ആ ചരിച്ച് പിടിക്കുന്ന സമയത്ത് ഇത് കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ കിട്ടണം. അതുപോലെ വെള്ളം ഇത് ശരിയായ രീതിയിലല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് വെള്ളം വീഴുന്നത് പോലെ ഇതിൻ്റെ സൈഡിലേക്ക് കൂടിയൊക്കെ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഇങ്ങനെ പുറത്തോട്ടേക്ക് വരുന്നത് കാണാം. ഇതിപ്പോൾ കണ്ടില്ല, നല്ല തിക്കായിട്ട് വെള്ളമൊന്നും കാണാനില്ല, നല്ല തിക്കായിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറുമ്പോഴത്തേക്ക് ഒന്നുകൂടി നല്ല കളർഫുള്ളായിട്ട് വരും കേട്ടോ. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം.
അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് നന്നായി ചൂടാറി നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒരു കണ്ടെയ്നറിനകത്തോട്ടേക്ക് മാറ്റിയിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുന്നേ യൂസ് ചെയ്തിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പിൻ്റെയൊക്കെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഏറ്റവും നല്ലത് ഗ്ലാസ് കണ്ടെയ്നറിനകത്താക്കിയിട്ട് സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ഞാൻ മുഴുവൻ സോസും ഒരു ഗ്ലാസിൻ്റെ ആ ഒരു ബോട്ടിലിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലിനകത്ത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു ചെറിയ പൗളിനകത്ത് ഫില്ല് ചെയ്യാനുള്ള അത്രയും സോസാണ് കേട്ടോ. ഈ 1 കിലോ വെച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് റെഡിയാക്കി എടുത്ത സോസ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് നമുക്ക് ഒത്തിരി നാൾ സൂക്ഷിക്കാൻ കഴിയില്ല കേട്ടോ. അതായത് സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പ്രിസർവേറ്റീവ്സുള്ള കെച്ചപ്പ് നമുക്ക് ഒത്തിരി നാൾ സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇത് നമുക്ക് മാക്സിമം റെഡിയാക്കിയതിന് ശേഷം സൂക്ഷിക്കാവുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 മാസം. 1 മാസം തുടങ്ങി 1.5 മാസം വരെ ഇത് കേടൊന്നും കൂടാതെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ സോസൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തായാലും യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 മാസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് 1 മാസം തുടങ്ങി 1.5 മാസം വരെ നിങ്ങൾക്കിതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിനകത്താക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ്. ഈ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് ആയി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.